പോലീസിനെതിരെ നിക്ഷേപകർ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ പ്രവീൺ റാണയ്ക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കുന്നുവെന്ന ആരോപണവുമായി നിക്ഷേപകർ കഴിഞ്ഞ ഇരുപത്തിയേഴിന് അരിമ്പൂർ റാണ റിസോർട്ടിൽ നടത്തിയ നിക്ഷേപ സംഗമത്തിൽ റാണയ്ക്ക് പിന്തുണയുമായി അന്തിക്കാട് എസ് തന്നെ നേരിട്ട് വന്നിരുന്നു ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഈസ്റ്റ് പോലീസും റാണയ്ക്കൊപ്പമാണ് തനിക്ക് ജീവൻ ഭീഷണിയുണ്ടെന്നും രണ്ടു ലക്ഷം രൂപ നഷ്ടമായ നിക്ഷേപക ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിയുമായി ബന്ധപ്പെട്ട റാണ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുമ്പോൾ നിക്ഷേപകർക്ക് പറയാനുണ്ട് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് തന്നെ ഇത്രയും ദിവസമായിട്ടും റാണയ്ക്കെതിരെ റാണയെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷിച്ചു പോകുന്നു റാണ വഴുതി പോകുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഈ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടോ ഇതിൽ സംശയമുണ്ടോ സംശയം മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ട്വന്റി സെവൻ മീറ്റിംഗ് വെച്ച് അന്ന് വന്നത് പോലീസ് സാറിൻ്റെ ആ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കിയാൽ മതി അയാൾക്ക് തന്നെ ഉറപ്പില്ല അയാൾ പറഞ്ഞ ഡയലോഗ് ഇത്രയേ ഉള്ളൂ എസ് ഐയുടെ പേര് എനിക്ക് ഓർമ്മയില്ല എസ് ഐ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതായത് പ്രവീൺ കെ പി എന്ന് പറയുന്ന ആൾ ഹൈക്കോടതി അപ്പീലോ മറ്റോ എന്തോ എടുത്തിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോഴും അയാൾക്ക് ഉറപ്പില്ല എസ് ഐക്ക് ഉറപ്പില്ല അത് അപ്പീലാണോ എന്നുള്ളത് അത്രയും ഉറപ്പില്ലാത്തൊരാൾ അതായത് അതൊരു പോലീസുകാരനാണ് അയാൾ സപ്പോർട്ടായിട്ട് ഇപ്പോഴും പ്രവീൺ റാണയുടെ കൂടെ നിൽക്കുന്നതന്നെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ പിന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് അവരെയും വിശ്വാസമില്ല ഈ പ്രവീൺ കെ പിനെ കാണാനില്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും പറയുന്നുണ്ട് പ്രവീൺ കെ പി എറണാകുളം ഉണ്ട് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടി അതായത് അയാൾ എറണാകുളം ഉണ്ടെന്ന് എന്നിട്ട് പോലും പോലീസുകാർ പോണത് ഇന്നാണ് പിന്നെ അയാളെ പിടിക്കാൻ പോയി ഒരു ഇപ്പുറത്തെ ലിഫ്റ്റി കൂടെ കയറിപ്പോൾ ഇപ്പുറത്തെ ലിഫ്റ്റി കൂടെ അയാൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇത്രയും ഫ്രോഡാണ് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക മനസാക്ഷി ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞിട്ട് പോലും താഴെ കുറച്ച് പോലീസുകാരെ നിർത്തിയിട്ട് മുകളിലേക്ക് കുറച്ച് പോലീസുകാർക്ക് കയറി ഒരു ബുദ്ധിയോ അഭിവേകമോ അവർ കാണിച്ചിട്ടില്ല അപ്പോൾ പോലീസുകാർ ഒത്തു കളിക്കുകയാണ് കാരണം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഏത് കേസ് എടുക്കുന്ന ആളായാലും ഇത് ഒത്തു കളിച്ചിട്ട് പ്രവീൺ കെ പി എന്നൊരാളെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് നോക്കുന്നത് അത് ഞങ്ങൾ എനിക്ക് മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ് ഡിസംബർ ട്വൻറ്റി സെവന്തിന് ഞാൻ ലീവ് എടുത്തിട്ട് റാണ റിസോർട്ടിൽ പതിനൊന്ന് മണി ആയ്മയ്ക്ക് എത്തിയിട്ടുണ്ട് പതിനൊന്നര അയപ്പിക്കാളെത്തി ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നു കാരണം ഇതിലൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ എന്ന് ഉറച്ചിട്ട് തന്നെയാണ് അന്ന് പോയത് അന്ന് ചെന്നു മീറ്റിംഗ് തുടങ്ങി ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായപ്പോൾ പ്രവീൺ കെ പി വന്നു ഇരുന്നു ആൾക്കൊന്നും പറയാനില്ല അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ തരും അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഇതിൽ അത് നമുക്ക് അങ്ങനെയല്ലല്ലോ നമ്മുടെ പൈസ നമുക്ക് വേണം ഓരോരുത്തർക്ക് അവരുടെ വീട് പണയം വെച്ച് വീട് വരെ ജപ്തി വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ പറയാനുണ്ട് ബൈപ്പാസ് സർജറിക്ക് വരെ പൈസ ഇല്ലാണ്ട് അവരാളെ കരഞ്ഞു അത്രയും പറഞ്ഞു അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വരെ പറഞ്ഞിട്ട് പോലും അയാൾ ഇന്ന് ചിരിക്കുകയാണ് ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അയാൾ ചിരിക്കുകയാണ് എന്നെയോ എൻ്റെ ഫാമിലീനോ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഒരു പേടിയുണ്ട് പേടിയെന്ന് വെച്ചാൽ എന്നെ ചെയ്യുമെന്നല്ല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ഫാമിലീസ് ഉണ്ട് അവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ നോക്കണം എൻ്റെ ഒരു ഇതിന് വേണ്ടി ചാടി പുറപ്പെട്ടിട്ട് ഞാൻ അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ല ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം എൻ്റെ മുഖം കാണിക്കാത്തത് ഇപ്പം ഞാൻ മൂന്നാം തീയതി തന്നെ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്